ചിദംബരം. അയ്യോ തമ്പുരാനും. ആരെയെങ്കിലും ഒന്ന് പറഞ്ഞു വിട്ടിരുന്നെങ്കിൽ അടിയൻ അങ്ങോട്ട് വരുമായിരുന്നു. ഇവിടെ ഇപ്പൊ ഇരിക്കാൻ കൂടി ഒന്നും വേണ്ട. ആരായി കത്തെഴുതിയത്? കത്തോ? എനിക്കൊന്നും അറിഞ്ഞുകൂടാ തമ്പുരാനെ. ആരാ മൈഥിലി? മൈഥിലി എന്റെ മോള. വിളിക്കോളെ മൈഥിലി. ഈ കത്തെഴുതി നീയാണോ? ഒന്ന് വായിക്കേ. വായിക്കാൻ. നരസിംഹ മന്നാടിയാർ തമ്പുരാൻ അറിയുന്നതിന്. മുഴുവൻ വായിക്കേ. കച്ചവടത്തിൽ മുൻപരിചയമില്ലാത്ത അടിയന്റെ അച്ഛൻ അങ്ങയിൽ നിന്നും വായ്പ വാങ്ങിയ കാശ് അറിവില്ലാത്ത കച്ചവടം ചെയ്ത് മുഴുവൻ കളഞ്ഞു കുളിച്ചു. മഹാമനസ്കനായ അങ്ങ് പല അവധികളും നൽകിയെങ്കിലും അച്ഛന് വാക്ക് പാലിക്കാൻ കഴിഞ്ഞില്ല. വാങ്ങിച്ച തുക ഒരിക്കലും തിരിച്ചു തരാൻ കഴിയില്ല എന്നറിയാമായിരുന്ന അച്ഛൻ ആ സത്യം അങ്ങയോട് തുറന്നു പറയാതെ വീണ്ടും വീണ്ടും അവധി ചോദിച്ചത് അങ്ങയോടുള്ള ഭയം കൊണ്ടാണ്. അങ്ങയെ പേടിച്ച് ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞപ്പോ ഞാൻ ആകെ തളർന്നു. ഈ വീട്ടിൽ ആകെ വിലപിടിപ്പുള്ള എന്റെ ആഭരണങ്ങളും ഈ 10 സെന്റ് പുരേടത്തിന്റെ പ്രമാണവും ഈ കത്തിനോടൊപ്പം വച്ചിട്ടുണ്ട്. ഇവ വിറ്റ് കിട്ടുന്ന പണം അങ്ങയ്ക്ക് തരാനുള്ള പണത്തിന്റെ ഒരംശം പോലും ആകില്ലെന്ന് എനിക്കറിയാം. മറ്റൊരു പോംവഴി ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അങ്ങ് കനിയണം. വിനയത്തോടെ ചിദംബരത്തിന്റെ മകൾ മൈഥിലി. നിങ്ങളല്ലേ മകളെ കൊണ്ട് ഇങ്ങനെ ഒരു ദയാഹർജി എഴുതിപ്പിച്ചത്? എന്റെ കാമാക്ഷിപുരത്ത് അമ്മയാണ് ഈ കത്തിനെ കുറിച്ച് എനിക്ക് ഒന്നും അറിഞ്ഞുകൂടാ തമ്പുരാനെ. അച്ഛൻ അറിയാതെയാണ് ഞാൻ ഈ കത്തെഴുതിയത്. കത്തവിടെ വെച്ചിട്ട് പിന്നെ ആരെങ്കിലും വരുന്നതിന് മുമ്പ് നീ എന്തിനാ ഓടിക്കളഞ്ഞത്? നിന്റെ സ്വർണവും ഈ വീടും വിറ്റാൽ കിട്ടുന്ന തുക കഴിച്ച് ബാക്കി കട എങ്ങനെ വിട്ടാനാ ഭാവം? അത് ഞങ്ങൾ കൂലിവേല ഏതെങ്കിലും വീട്ടും തമ്പുരാനെ. ഞാൻ അവളോടാ ചോദിച്ചേ. നീ തന്നെ പറയേ. തമ്പുരാൻ എന്ത് ജോലി തന്നാലും ഞങ്ങൾ ചെയ്തോളാം. നരസിംഹമ്മന്നാടിയാരുടെ ഭാര്യ ആയിരിക്കാൻ നിനക്ക് സമ്മതമാണോ? തമ്പുരാൻ എന്താ ഈ പറയുന്നത്? അങ്ങയുടെ നിഴലറ്റത്ത് പോലും നിൽക്കാനുള്ള യോഗ്യത ഞങ്ങൾക്കില്ല. അടിയങ്ങടെ കുലവും ഗോത്രവും ഒന്നും ഞാൻ ചോദിച്ചില്ല. വിവാഹം തീരുമാനിച്ചത് മന്നാടിയാരാ. മൈഥിലിക്ക് എന്നെ ഇഷ്ടമാണെങ്കിൽ അടുത്ത ശുഭമുഹൂർത്തത്തിൽ കാമാക്ഷിപുരം ക്ഷേത്രത്തിൽ വെച്ച് അവൾ നരസിംഹ മന്നാടിയാരുടെ ഭാര്യയാവും. എന്താ മോളെ അനുധാരെ പെരുവഴിയിലായ? ഈ സംസ്ഥാനം കണ്ട ഏറ്റവും വലിയ തെമ്മാടിയെ പ്രേമിച്ച കുറ്റത്തിന് മൂപ്പൽ നായരുടെ കോടതി വിധിച്ച ശിക്ഷയാണ്. പട്ടിയും പൊക്കണോടത്ത് വിട്ടോളം പറഞ്ഞു. വെള്ളമടിച്ച് കോൺ തിരിഞ്ഞ് പാതിരായ്ക്ക് വീട്ടിൽ വന്ന് കയറുമ്പോ ചെരുപ്പൂരി കാലമടക്കി ചുമ്മാ തൊഴിക്കാനും തുലാവർഷരാത്രികളിൽ ഒരു പുതപ്പിന്നടിയിൽ സ്നേഹിക്കാനും എനിക്കൊരു പെണ്ണിനെ വേണം. പറ്റുമെങ്കിൽ കേറിക്കോ. എപ്പ കേറിയത് ചോദിച്ചാ മതി, വണ്ടി വിട്ടോ. ലൈഫ് കോഞ്ഞാട്ട ആയാലും യു ഡോണ്ട് മൈൻഡ് ഇറ്റ്? കോഞ്ഞാട്ടെങ്കിൽ കോഞ്ഞാട്ട, ഐ ജസ്റ്റ് ഡോണ്ട് കെയർ. വണ്ടി വിടും മോനെ.
താങ്ക്സ് ഉണ്ടടാ മോനെ ദിനേശ്, താങ്ക്സ് എ ലോട്ട്. അടിച്ചു പൊളിക്കടാ. എന്റെ പിള്ളേജ, വിദ്വേഷവും പകയൊക്കെ നിങ്ങൾ തമ്മിലായിക്കോ, അതിന്റെ പേരിൽ ആ പെൺകുട്ടിക്ക് ഒരു നല്ല ജീവിതം ഉണ്ടാവണമെന്ന് മുടക്കരുതെന്നേ പറയാനുള്ളൂ. അപ്പൊ എന്നോടുള്ള പക തീർക്കാൻ ഇവൻ എന്റെ മോളുടെ ജീവിതം കൊണ്ട് കളിക്കുന്നതോ? കള്ളപ്രേമല്ലോ ഇവൻ എന്റെ മോളോട് കാണിക്കുന്നത്. 20 വർഷം നോക്കി വളർത്തിയ തന്ത പറയുന്ന അവൾക്ക് വിശ്വാസമില്ല. അവനെയാ കാര്യം, തന്റെ മോൾക്കാണ് ഈ ഗതി വന്നിരുന്നത്, താ സഹിക്കൂടോ? പിള്ളേച്ചന്റെ നെഞ്ചത്തിട്ട് ആർക്ക് വേണേലും മുള അരയ്ക്കാം. എനിക്കെന്റെ മോളെ അറിഞ്ഞുകൊണ്ടൊരു അപകടത്തിലേക്ക് തള്ളിവിടാൻ പറ്റില്ല. ഇമ്മണി കാശ് മുടക്കി തന്നെ ഞാൻ ഈ കേസ് പൊക്കിയെടുത്തത്. കല്യാണം മുടക്കാൻ തന്നെ തീരുമാനം. അല്ലെങ്കിൽ ഉള്ള സത്യം അവളോട് തുറന്നു പറഞ്ഞ് അവൻ എന്റെ മോളെ ഒഴിവാക്കി തരട്ടെ. അല്ല പിള്ളേച്ച, ഞാനൊരു രുക്മിണി ആയിട്ടുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിക്കാം. മാധവന്റെ ആധാരം തിരിച്ചുകൊടുത്ത് കേസ് ഒഴിവാക്കി തരാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ മാധവൻ തയ്യാറാണ്. കുറെ കാലം കൊണ്ട് ഒരുമാതിരിപ്പെട്ട വിദ്യകളൊക്കെ അവൻ എന്റെ അടുത്ത് പ്രയോഗിച്ചിട്ടുള്ളതാ. സത്യം സത്യമായിട്ട് പറഞ്ഞവളെ ബോധ്യപ്പെടുത്താൻ പറ്റുമോ? ഇനി വാടി എങ്കി പറ. ശാന്തമേ വന്ന് കേക്ക്. കോടതിയിലെ പിള്ളേച്ചിനോട് മുട്ടാൻ വേണ്ട പണവും സ്വാധീനം ഇല്ലാതെ വന്നപ്പോ ഞാൻ കണ്ട ഓരോരു പോംവഴി നിന്നെ പ്രേമിച്ച് വസ്താക്കലായിരുന്നു. അതൊക്കെ സുഗുണനെ നമ്പുരിച്ചിനൊക്കെ അറിയാവുന്നതാണ്. പറഞ്ഞതൊക്കെ സത്യ. പക്ഷെ ഇപ്പോ ഈ ഭൂമിയിലുള്ള മറ്റൊന്നിനു വേണ്ടിയും മാധവൻ നിന്നെ ഉപേക്ഷിക്കാൻ തയ്യാറല്ല. ഇരുപത് കൊല്ലം നോക്കി വളർത്തിയിട്ടും ഈ മനസ്സൊന്ന് കാണാൻ നിങ്ങൾക്ക് പറ്റില്ല പിള്ളേച്ച. മാലതിയുടെ കല്യാണമല്ലേ, അതെങ്ങനെ നടത്തേണ്ടതെന്ന് എനിക്കറിയാം. പിള്ളേച്ചനെ കൊണ്ടാവുന്നൊക്കെ പിള്ളേച്ചനോട് ചെയ്യ്. എന്തിനാ വരാൻ പറഞ്ഞേ? കാണാൻ. കണ്ടല്ലോ, ഇനി പൊയ്ക്കോട്ടെ. കണ്ട് കൊതി തീരട്ടെ, അപ്പൊ പറയാം. എന്നിട്ട് പോയിക്കോ. ദേ വള്ളിയും തൂങ്ങി വെറുതെ നിൽക്കുന്നു, ഒരു ഡയലോഗ് പോലും വിണട്ടില്ല. ഇവനെ എങ്ങനെയാ ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കുക? മാറി മാറി കാണണ്ട, നമ്മളെ കാണണ്ട. കൊച്ചിച്ചായൻ എന്നെ കുറച്ച് കൂടുതൽ തല്ലേണ്ടതായിരുന്നു അല്ലേ? അതെന്താ? ആ തല്ലല്ലേ മിനിയെ എന്നോട് അടുപ്പിച്ചത്. കുറച്ച് കൂടുതൽ തല്ല് കിട്ടിയിരുന്നെങ്കിൽ മിനിയുടെ കുറച്ച് കൂടുതൽ ഇഷ്ടം എനിക്ക് കിട്ടിയെന്ന്. എനിക്ക് ആദ്യം മുതൽ ഇഷ്ടായിരുന്നു സുധിയെ. എപ്പോ മുതൽ? ആ ബുക്ക് അതെടുത്തപ്പോ. ലവ് ആൻഡ് ലവ് ഓൺലി. അന്ന് നമ്മൾ അറിയാതെ ഒരുപാട് നേരം നോക്കി നിന്നത് ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, ഇതേതോ മുജ്ജന്മ ബന്ധമാണെന്ന്. ഇച്ചായ്മാരെ കുറിച്ച് ആലോചിക്കുമ്പോ പേടിയുണ്ടോ? പേടിയില്ല, എന്നാലും ഓർക്കുമ്പോ മനസ്സിലൊരു തീക്കട്ട വീണ പോലെ. പക്ഷേ ഒടുവിൽ അവർ സമ്മതിക്കും. ഞാൻ അന്നേ പറഞ്ഞില്ലേ, എന്റെ വിശ്വാസം അത്. അവരുടെ വിളക്കാണ് ഞാൻ, വെളിച്ചം. അവരുടെ രാജകുമാരി എന്റെയും. എന്നും നിന്നെ പൂജിക്കാം, പൊന്നും പൂവും ചൂടിക്കാം, വെണ്ണിലാവിൻ വാസന്തലത്തിലേ.